നമസ്കാരം. എപ്പിഗ്ലോട്ടസ് വോയിസ് ബോക്സ് അതായത് ലാരിങ്സിന് ഒരു ഭാഗമാണ്. അപ്പോൾ ഈ വോയിസ് ബോക്സിൻ്റെ എന്തൊക്കെ ഭാഗം എന്തൊക്കെയാണെന്ന് അത് എങ്ങനെ പ്രവർത്തിക്കുന്ന പറഞ്ഞാലേ ഈ അസുഖത്തിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവട്ടു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാം. ഇടത് സൈഡ് പിക്ചർ കാണുന്ന പിക്ചറാണ് വോയിസ് ബോക്സ്. അതിൻ്റെ ഉൾഭാഗമാണ് ഇത്. ഇതാണ് വോക്കൽ കോർഡ്സ്, ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ ലിഡ് പോലെ അടപ്പ് പോലെ കാണുന്ന സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടസ്. ശ്വാസം എടുക്കുമ്പം ഈ പൊസിഷനിലായിരിക്കും. അപ്പം കാറ്റ് എയർ ഇതിലെ വന്ന് വോക്കൽ കോർഡിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് നേരെ ട്രക്കിയ വഴി ലങ്സിലോട്ട് എത്തും. ആഹാരം എടുക്കുന്ന സമയത്ത് ഈ ലിഡ് എപ്പിഗ്ലോട്ടസ് വോക്കൽ കോർഡിനെ അടച്ച് പ്രൊട്ടക്ട് ചെയ്ത് ഈ ലിഡിൻ്റെ മേളിൽ കൂടെ ഫുഡ് വന്ന് ഇതിൻ്റെ ബാക്കിലുള്ള ഫുഡ് പൈപ്പ് വഴി സ്റ്റമക്കിലോട്ട് ആഹാരം ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിഗ്ലോട്ടസിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എപ്പിഗ്ലോട്ടസ്, ഈ സ്ട്രക്ചർ. ഈ അപ്പോൾ ഇത് AE ഫോൾഡ്, ഈ രണ്ട് സ്ട്രക്ചർ വാലിക്കുലെ. അപ്പോൾ എപ്പിഗ്ലോട്ടസിൽ ഒരു ഇൻഫെക്ഷൻ വരുമ്പം ഇവിടെ മാത്രമായിട്ടല്ല വരുന്നത്, ഏറ്റവും കൂടുതൽ എപ്പിഗ്ലോട്ടസിലും ഈ ചുറ്റിനുമുള്ള ഈ ഞാൻ പറഞ്ഞ പാർട്സിലും ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇത് സാധാരണ കാണുന്ന 2 വയസ്സും 6 വയസ്സും ഇടയ്ക്കുള്ള പിള്ളേർക്കാണ്. ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷന് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കുറഞ്ഞു വരാൻ കാര്യം അതിൻ്റെ വാക്സിൻ കറക്റ്റായിട്ട് പിള്ളേരൊക്കെ എടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻസ് എങ്ങനെ തുടങ്ങും എന്ന് വെച്ചാൽ ജലദോഷം വെച്ച് തുടങ്ങും. പക്ഷേ സാധാരണ ജലദോഷം പോലെ ആയിരിക്കത്തില്ല അതിൻ്റെ പ്രോഗ്രസ്. ജലദോഷം വെച്ച് തുടങ്ങും ഒരു അരമണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് പെട്ടെന്ന് ഈ കുട്ടി ഒന്ന് ഭയങ്കരമായിട്ട് വേഴ്സ് കണ്ടീഷനിലോട്ട് മാറും, സഡൻ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറും. എന്തൊക്കെയായിരിക്കും? ഹൈ ഗ്രേഡ് ഫീവർ കാണും, നല്ല പനി കാണും, തൊണ്ടവേദന കാണും, ശബ്ദം അടയും, ശ്വാസം മുട്ടി, ഇതെല്ലാം ഒരു അരമണിക്കൂറിനകത്ത് നടക്കും. അപ്പം എത്ര പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നോ അത്രയ്ക്ക് നല്ലതാണ്. ബിക്കോസ് ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പം നമ്മൾ ഡോക്ടേഴ്സ് കാണുമ്പം എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ കാണുന്ന ഒരു ടോക്സിക് ലുക്ക് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആവും, അനങ്ങിക്കൊണ്ടിരിക്കുന്നല്ല ഒരു പേടിയുടെ ലുക്ക് പോലെ കാണിക്കും, നല്ല പനി കാണും, 103 104 കാണും, ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ വേറെ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ വാ തുറന്നായിരിക്കും ശ്വാസം വിടുന്നത്, നാക്ക് വെളിയിലോട്ടിട്ട് നാക്കിൻ്റെ സൈഡിൽ നിന്ന് എച്ചിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കും, മിഴുങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ മിഴുങ്ങുമ്പോൾ നല്ല വേദന എടുക്കും, അതുകൊണ്ട് മിഴുങ്ങാതെ ഇരിക്കും. പിന്നെ കഴുത്ത് മുകളിലോട്ട് നോക്കിയും ഇരിക്കുമായിരിക്കും, കടക്കത്തില്ല, ഇരുന്ന് രണ്ട് ഫ്രണ്ടിലോട്ട് ചാഞ്ഞിരുന്ന് രണ്ട് കൈയും ടേബിളിലോട്ട് ചെയറിലോട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഈ പൊസിഷനാണ് ട്രൈപോഡ്സ് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് കൈ ഫ്രണ്ടിലോട്ട് ഇനി കുത്തിയരുത്. അപ്പം അതും കഴുത്ത് മുകളിലോട്ട് നോക്കി ഇരിക്കുന്ന സ്നിഫിംഗ് പൊസിഷൻ എന്ന് പറയും. ഈ പൊസിഷനിൽ ഇരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ അവർക്ക് ശ്വാസം എടുക്കാൻ കുറച്ചെങ്കിലും കംഫർട്ടബിളായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പൊസിഷൻ കാണുമ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലാവും ഈ ഓൾമോസ്റ്റ് ഈ ഡയഗ്നോസിസ്. ചെസ്റ്റും കൂടെ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പം എയർ എൻട്രി കറക്റ്റ് ആയിരിക്കത്തില്ല, അവിടെ ഒരു കുറച്ച് സൗണ്ട് കാണും, ഇത് കൂടുതലായിട്ടും കടക്കുന്നില്ല. ഞാൻ മെയിൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്, ഇപ്പോൾ സാധാ പോലെ അല്ല ഇത്. ഇങ്ങനെ ഒരു കുട്ടി പ്രസൻറ്റ് ചെയ്യുമ്പം ഡോക്ടർ ചെയ്യുന്ന ആദ്യം ചെയ്യുന്ന പെട്ടെന്ന് ഈ കുട്ടി ICUയിലോട്ട് മാറ്റുക ചെയ്യുന്നത്. ഓരോന്നും നല്ലപോലെ ശ്രദ്ധിച്ചോണേ ഞാൻ പറയുന്നത്. ICUയിലോട്ട് മാറ്റിയിട്ട് ആ ഡ്യൂട്ടി ഡോക്ടർ ആദ്യം ചെയ്യുന്നത് ENT സ്പെഷ്യലിസ്റ്റിനും അനസ്തെറ്റിസ്റ്റിനും എമർജൻസി ആയിട്ട് വിളിക്കും. അർജൻ്റ് അല്ല, എമർജൻസി. അത് അർജൻ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന്, എമർജൻസി എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അറിയിക്കും. അവർ വരുന്ന സമയം വരെ കുട്ടിയെ ഒട്ടും ഡിസ്റ്റേബ് ചെയ്യത്തില്ല, അതായത് ബ്ലഡ് എടുക്കാൻ നോക്കത്തില്ല, വാ തുറന്ന് നോക്കത്തില്ല, കൈ തൊടത്തില്ല, IV ക്യാനിലോ എടുത്തില്ല, ഒന്നും ചെയ്യത്തില്ല, ഒരു ഓക്സിജൻ മാത്രം തുടങ്ങും. അതും അവർ മാസ്ക് വെച്ച് ടൈറ്റായിട്ട് ഇടുകയല്ല, അമ്മയുടെ കൊടുത്തിട്ട്, അമ്മയുടെ മടിയിൽ കുട്ടി ഇരുത്തിയിട്ട് ഓക്സിജൻ അമ്മയുടെ കൊടുത്തിട്ട് ആ വായുടെ അകത്തോട്ട് പിടിച്ചാൽ മതി എന്ന് മാത്രം പറയും. എപ്പോൾ ENT സർജനും സ്പെഷ്യലിസ്റ്റ് അനസ്തെറ്റിസ്റ്റ് എത്തുന്നോ
അവർക്ക് ഓൾറെഡി ഇൻഫോം ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഡയഗ്നോസ്. അവർ നേരെ തിയേറ്ററിലോട്ട് വന്ന് തിയേറ്ററിൽ കയറി എല്ലാ ഇക്വിപ്മെന്റ്സ് എല്ലാം റെഡിയാക്കും, എമർജൻസി ട്രെയും എൻഡോസ്കോപ്പി എല്ലാം റെഡിയാക്കും. അവർ റെഡിയാന്ന് പറഞ്ഞ ഉടനെ ഈ കുട്ടിയെ ഓട്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ അനസ്തെറ്റിസ്റ്റ് കുട്ടിയെ ഇൻഹലേഷൻ അനസ്തീഷ്യ വെച്ച് പതുക്കെ മയക്കും. മയക്കി കഴിഞ്ഞ ഉടനെ കുറച്ച് മയക്കി കഴിഞ്ഞ ഉടനെ ENT ഡോക്ടർ വന്ന് ഒരു ലാരിങ്കോസ്കോപ്പ് വഴി വെച്ച് വാ തുറന്ന് നോക്കും. വാ തുറന്ന് നോക്കിയിട്ട് ലാരിങ്സിലോട്ട് എപ്പിഗ്ലോട്ടിസ് കാണാം ലാരിങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ. ആ എപ്പിഗ്ലോട്ടിസ് കാണുന്ന ഉടനെ നമുക്ക് നല്ല ചുമന്നിരിക്കും, അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡയഗ്നോസിസ് ആയി. അപ്പോൾ അവിടെ നിന്ന് ത്രോട്ട്സ് ഒരു സ്ലാബ് എടുക്കും, എടുത്തിട്ട് ഉടനെ അനസ്തെറ്റിസ്റ്റ് കുട്ടിയെ ഇൻറ്റുബേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇൻറ്റുബേറ്റ് ചെയ്യാൻ സ്പേസ് കുറവാണെങ്കിൽ ENT സർജൻ്റെ സഹായത്തോടുകൂടി എൻഡോസ്കോപ്പ് ഇട്ടിട്ടായിരിക്കും, എൻഡോസ്കോപ്പിൻ്റെ കൂടെ നോക്കിയിട്ട് പതുക്കെ ഇൻറ്റുബേറ്റ് ചെയ്യും കെയർഫുള്ളായിട്ട്. അപ്പോൾ ഈ പിക്ചർ ഇടതു സൈഡിൽ കാണുന്ന പിക്ചർ നോർമൽ പിക്ചറാണ്. അപ്പോൾ ഇതാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതൊരു വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് മൊത്തം എപ്പിഗ്ലോട്ടിസാണ്. ഇത് ഇതുപോലെ ചെറുതായിട്ടിരിക്കേണ്ടതാണ്, നല്ല ചുമന്ന് അവിടെ എല്ലാം ഒട്ടും സ്ഥലമില്ല, കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കുക, ഒരു ബലൂൺ പോലെ ഇങ്ങനെ ഫുൾ അടഞ്ഞ് ചുമന്ന് ശ്വാസം എടുക്കാൻ സ്ഥലമില്ല. അപ്പം അത് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ വെച്ച് തന്നെ നമ്മൾ എക്സ്റേ എടുക്കും. നമ്മൾ ഇതുവരെ നമ്മളൊന്നും ചെയ്തില്ല. ENT സർജന് വേണ്ടിയും അനസ്തെറ്റിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് കുട്ടിയുടെ എയർ വേ സെക്യൂർ ആക്കി, സേഫ് ആക്കി. അത് കഴിഞ്ഞ് നമ്മളൊരു എക്സ്റേ എടുക്കും. സപ്പോസ് കുട്ടി അത്ര സിവിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു എക്സ്റേ എടുക്കുന്നത് തെറ്റില്ല. അപ്പോൾ എക്സ്റേ എടുക്കുമ്പം നമ്മൾ കഴുത്തിൻ്റെ എക്സ്റേ എടുക്കുമ്പം അതിനകത്ത് കാണുന്ന ഈ എപ്പിഗ്ലോട്ടിസ് നല്ലപോലെ വിയർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കറുപ്പായിട്ട് കാണുന്ന എയറാണ് അത്, ഇവിടെ നല്ല സ്വെല്ലിംഗ് ഉള്ളതുകൊണ്ട് എയർ പോകാൻ സ്ഥലവും ഒരുപാട് കുറവായിരിക്കും നീരുള്ളതുകൊണ്ട്. ഇപ്പോൾ കുട്ടിയെ ഇൻറ്റുബേറ്റ് ചെയ്തു. ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റുമെന്ന രീതി ആകുമ്പോൾ തന്നെ നമ്മൾ IV കാനലായിടും. IV കാനലായാൽ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ആൻറ്റിബയോട്ടിക് ഹയസ്റ്റ് തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻസ് തുടങ്ങും. അതിൻ്റെ കൂടെ സ്റ്റീറോയിഡ്സ് തുടങ്ങും. ഹൈ ഫീവർ ആയതുകൊണ്ട് ടെപ്പിഡ് സ്പോഞ്ചിങ്ങും അതിൻ്റെ കൂടെ പാരസെറ്റമോളും തുടങ്ങും. എന്നിട്ട് കാനലിലിട്ട് ബ്ലഡ് എടുത്തു, കൾച്ചറിനും എടുക്കണം. കൾച്ചറിനെടുത്തിട്ട് ഇൻറ്റുബേറ്റ് എല്ലാം കഴിയുവാണെങ്കിൽ ഒരു നെയ്സോഗാസ്ട്രിക് ട്യൂബ് നമ്മൾ വയറ്റിലോട്ട് ഇടും. കാര്യം എന്ന് വെച്ചാൽ ഇനി രണ്ട് മൂന്ന് ദിവസം കുട്ടി ഇൻറ്റുബേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി നെയ്സോഗാസ്ട്രിക് ട്യൂബും നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിട്ട ഉടനെ നമ്മൾ കുട്ടി തിരിച്ച് ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഈ ട്യൂബ് എടുക്കത്തുള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, കുട്ടി സേഫായി, ബിക്കോസ് എയർ വേ കിട്ടി, ശ്വാസം നിൽക്കത്തില്ല. അഥവാ നമ്മളിത് ട്രീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ശ്വാസം മുട്ടി റെസ്പിറേറ്ററി ഫെയിലറിലോട്ട് പോയി അത് മെഡിക്കൽ എമർജൻസി ആയിട്ട് മാറി, എന്തും സംഭവിക്കാം. ഞാൻ എന്തും സംഭവിക്കാം എന്ന് പറയുന്നത് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, എന്തും സംഭവിക്കാം. അതല്ല മൈൽഡ് ബാധിക്കാം, തലച്ചോറിന് ബാധിക്കാം, മെനിഞ്ചൈറ്റിസ് വരാം, ശ്വാസം ഒരുപാട് നേരം കിട്ടാത്തതുകൊണ്ട് ബ്രെയിൻ ഡാമേജ് പോലും വരാം, നമ്മൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മൾ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്തേയില്ല, ആ ട്രൈപോഡ് പൊസിഷൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും ENT സർജനും അനസ്തെറ്റിസ്റ്റും വരുന്നവരെ. ഇപ്പോൾ കുട്ടി ICUയിലാണ്, ഇൻറ്റുബേറ്റഡ് ആണ്. രണ്ട് ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ CBC റിപ്പീറ്റ് ചെയ്യും. ചില ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യും. CBCയും CRP-യും നേരത്തെ കൂടുതലായിരുന്നു, അത് കുറയാൻ തുടങ്ങും ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട്. അത് എപ്പം നല്ലപോലെ കുറയുന്നു ആ സമയത്ത് ഈ എൻഡോട്രിക്കൽ ട്യൂബ് ഇട്ട് ഇടുന്നവൻ ലാരിങ്കോസ്കോപ്പ് ചെയ്യുമ്പം എപ്പിഗ്ലോട്ടിസിൻ്റെ നീരും കുറഞ്ഞു വരും, നമുക്ക് കാണാൻ പറ്റും. നീര് നല്ലപോലെ കുറഞ്ഞു വന്ന് വരുമ്പം ആ അനസ്തെറ്റിസ്റ്റ് പറയും ആ എൻഡോട്രിക്കൽ ട്യൂബിന് ചുറ്റിനും എയർ ലീക്ക് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം സ്പേസ് ഉണ്ട്, നേരത്തെ പോലെ അടഞ്ഞിരിക്കുന്ന പോലെയല്ല, സ്പേസ് ഉണ്ട്, ഇപ്പോൾ കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ട്യൂബ് നമ്മൾ ഇളക്കും. അങ്ങനെയാണ് നമ്മൾ ഈ അക്യൂട്ട് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ എമർജൻസി നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.